തെരഞ്ഞെടുപ്പ് പരാജയം മറികടക്കാൻ ഡബിൾ എഞ്ചിനോടെ പ്രവർത്തിക്കാൻ ഒരുങ്ങുകയാണ് എൽ ഡി എഫ് സർക്കാർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാരിന്റെ പ്രതിച്ഛായക്ക് കളങ്കമൊന്നും നേരിട്ടില്ല എന്ന് തന്നെയാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അടക്കം വിലയിരുത്തൽ. എങ്കിലും ഇനിയുള്ള രണ്ടു വർഷം വിവിധ വകുപ്പുകളെ കൂടുതൽ കാര്യക്ഷമമാക്കി ജനവിശ്വാസം കൂടുതൽ ഉറപ്പാക്കണമെന്നാണ് തീരുമാനം. അതിനായി ഒരു നിർണായക നീക്കവുമായി മുന്നോട്ട് പോകുകയാണ് സി പി എം. മുഖ്യമന്ത്രി നേരിട്ടെല്ലാ മന്ത്രിമാരുടെയും വകുപ്പുകളിൽ ഇടപെടും, തെറ്റുണ്ടെങ്കിൽ അവിടെ അത് കൃത്യമായി വിലയിരുത്തും തിരുത്തും. അങ്ങനെയാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന ഉറപ്പും. തിരുത്താൻ തെറ്റായ കാര്യങ്ങളിലേക്ക് ഇതുവരെ ഒന്നും മാറിയിട്ടില്ല, പകരം ജനവിശ്വാസം ആർജിക്കണം കൂടുതൽ എന്നാണ് ഇപ്പോഴത്തെ തീരുമാനം. ഇതിനായി മുഖ്യമന്ത്രിയുടെ മേൽനോട്ടത്തിൽ എല്ലാ വകുപ്പുകളിലും ഇടപെടൽ ഉണ്ടാകണം എന്നാണ് ഇപ്പോഴത്തെ തീരുമാനം. വിവിധ വകുപ്പുകളിൽ അവലോകന യോഗങ്ങൾ കൃത്യമായി നടത്തി അത് മുഖ്യമന്ത്രിക്ക് കൂടി ഇടപെടാൻ തക്ക സ്ഥിതിയാക്കും. വകുപ്പുകളിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ കൂടി നിരീക്ഷണത്തിലായിരിക്കും. അതുവഴി മന്ത്രിമാരുടെ ഓഫീസിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കും. അതിന് വിവിധ വകുപ്പ് മേധാവികളുടെ ഭരണ നിലവാരവും ഭരണപാഠവും ഒക്കെ വിലയിരുത്തിയിരിക്കും. അവർ വഴി താഴേക്കിടയിലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരുടെ കൂടി ഭരണ നിലവാരവും കൃത്യമായി വിലയിരുത്തും. മാറ്റേണ്ട നയങ്ങൾ മാറ്റും. പാളിച്ചകളുണ്ടെങ്കിൽ അത് കണ്ടെത്തി തൽക്ഷണമോ പരിഹാരം ഉണ്ടാകും. ജനങ്ങളോട് അടുത്തിടപഴകുന്ന വകുപ്പുകൾ കൂടുതൽ ജാഗ്രതയുള്ളതാക്കും. അതിലെ ഉദ്യോഗസ്ഥരുടെ കഴിവും ഭരണപാഠവും ജനസമ്പർക്ക കഴിവും ഒക്കെ അടിക്കടി വിലയിരുത്തും. ജനത്തെ അവഗണിച്ചു എന്ന തരത്തിൽ ഇനി ഒന്നും അവഗണിക്കാൻ സാധ്യമല്ല എന്ന ശക്തമായ നിലപാടാണ് സി പി എം സംസ്ഥാന നേതൃയോഗം കൈക്കൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള രണ്ടു വർഷം രണ്ട് തെരഞ്ഞെടുപ്പുകളെയാണ് മുന്നണിക്ക് നേരിടേണ്ടി വരുന്നത്. സർക്കാർ സംവിധാനത്തിൽ അടുത്തറ ഒന്നുകൂടി ഉറപ്പിച്ചിട്ട് വേണം ഈ തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ ഇറങ്ങാനായിട്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് ചോർന്നു എന്ന് തന്നെയാണ് വിലയിരുത്തൽ. 11 സിറ്റിംഗ് മണ്ഡലങ്ങളിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോയി. ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് വ്യക്തമായി വിലയിരുത്തി റിപ്പോർട്ട് നൽകാൻ ജില്ലാ കമ്മിറ്റികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സി പി എം. ഇതിനെല്ലാം മറികടന്ന് തുടർ ഭരണം ഇനിയും ഉറപ്പാക്കണമെങ്കിൽ സർക്കാർ പ്രവർത്തനം ജനവിശ്വാസം നേടി കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടതെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം മറികടക്കാൻ പാർട്ടിക്ക് മുന്നണിക്കും കഴിഞ്ഞത് ഭരണ രാഷ്ട്രീയ പ്രവർത്തനം ഏകോപിപ്പിച്ച് നടപ്പാക്കിയതിലൂടെയാണ്. അതേ അവസ്ഥ ഇത്തവണയും വേണം. സമാന രീതിയിലുള്ള കർമ്മ പദ്ധതി സർക്കാർ തലത്തിലും അത് ജനങ്ങളിൽ എത്തിക്കാനുള്ള രാഷ്ട്രീയ പദ്ധതി പാർട്ടി മുന്നണി തലത്തിലും വേണമെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. സർക്കാർ തിരുത്തണം എന്ന പ്രതിപക്ഷത്തിന്റെ പ്രചാരണം കാര്യമാക്കേണ്ട എന്നാണ് പാർട്ടി സെക്രട്ടേറിയറ്റിന്റെ നിലപാട്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പേരിൽ സർക്കാരിനെതിരെ നടത്തുന്ന രാഷ്ട്രീയ ആയുധമാണ് ഈ പ്രചാരണങ്ങളെ സി പി എം കാണുന്നത്. വോട്ട് കണക്കുകൾ പരിശോധിച്ചും ജില്ലാതലത്തിലുമുള്ള വിലയിരുത്തൽ ഉറപ്പിച്ചുമായിരിക്കും നടപടികളുണ്ടാകുക. ഇതിനായി 5 ദിവസം നീളുന്ന നേതൃയോഗം ഈ വരുന്ന 16 മുതൽ ചേരുന്നുണ്ട്. അതിലായിരിക്കും പൂർണ്ണമായ അവലോകനം നടക്കുക, തീരുമാനങ്ങളും ഉണ്ടാകുക. പാർട്ടി നേതാക്കളെ കൂടുതൽ പ്രചരണ ദൗത്യങ്ങൾ മേഖല തിരിച്ച് ഏൽപ്പിക്കുന്നതടക്കം ചർച്ച ചെയ്യും. ഇനിയുള്ള 2 വർഷം പാർട്ടിയുടെ എല്ലാ മുതിർന്ന നേതാക്കൾക്കും എല്ലാ ഘടകങ്ങൾക്കും സർക്കാരിന്റെ വിവിധ നയങ്ങൾ വിവിധ പദ്ധതികൾ ഇവയൊക്കെ ജനങ്ങളിലേക്ക് പരമാവധി എത്തിക്കാനുള്ള ചുമതലയായിരിക്കും. ഈ ചുമതല കൃത്യമായി നിർവഹിച്ചാൽ മാത്രമേ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് അന്നുണ്ടായ ആ ക്ഷീണം മറികടന്ന് 2021 തുടർ ഭരണം നേടാനുള്ള ആ ഒരു വഴി ഒരുക്കിയ അതേ രീതിയിലുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ അല്പം കൂടി ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാകൂ. അങ്ങനെ നടത്തിയാൽ മാത്രമേ ഇനിയൊരു തുടർഭരണം ഉണ്ടാകുകയുള്ളൂ. അതുമല്ല 2 വർഷം തുടർഭരണത്തെക്കാൾ 2 വർഷം കൂടി ജനങ്ങളുടെ വിശ്വാസം കൂടുതൽ ആർജിക്കണം. എന്നാൽ മാത്രമേ ഒരു ജനകീയ സർക്കാരെ എൽ ഡി എഫിന് മുന്നോട്ട് പോകാനാകൂ എന്നാണ് ഇപ്പോഴത്തെ വ്യക്തമായ വിലയിരുത്തൽ. ആ വിലയിരുത്തലനുസരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിന്റെ തീരുമാനവും. എന്തായാലും മുഖ്യമന്ത്രി കൂടുതൽ കരുതനാകുകയാണ്. മന്ത്രിമാരുടെ മേൽ മുഖ്യമന്ത്രിക്ക് കൂടുതൽ അധികാരങ്ങൾ വരുന്നു. മുഖ്യമന്ത്രി വളരെ കൃത്യമായി ഈ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുകയാകും. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മുഖ്യമന്ത്രി ഓഫീസ് ഇതിൽ ശക്തമായി ഇടപെടും. കാരണം ഒരു തരത്തിലുള്ള ഒരു പാളിച്ചയും ഒരു തരത്തിലുള്ള കുറവും ഒരു വകുപ്പിലും ഒരിടത്തും ജനസമ്പർക്ക പരിപാടികളിലും ഒന്നും ഉണ്ടാകരുത് എന്ന വളരെ വ്യക്തമായ ഒരു നിർദ്ദേശവും തീരുമാനമാണ് ഇപ്പോൾ പാർട്ടിയുടെ നേതൃത്വങ്ങളിൽ കൈക്കൊണ്ടിരിക്കുന്നത്.